children, good morning all of you. Welcome back to our EVS class. Today we are going to discuss about animals. My favorite animal is cat. What is your favorite animal? Elephant? Dog? Rabbit? Okay, very good. We see lot of animals around us. Animals are living creature, need air, water, food to live. Some animals are very big and some animals are very small. Elephant, bear, giraffe and whale are some examples of big animals. Rabbit, squirrel, rat and frog are some examples of small animals. Wild animals. The animals that live in the forest are called wild animals. കാട്ടിലെ ജീവിക്കുന്ന മൃഗങ്ങളെയാണ് വൈൽഡ് ആനിമൽസ് എന്ന് പറയുന്നത്. എലിഫന്റ്, സീബ്ര, ലയൺ ആർ സം എക്സാമ്പിൾസ് ഓഫ് വൈൽഡ് ആനിമൽസ്. ഡൊമസ്റ്റിക് ആനിമൽസ്. ദ ആനിമൽസ് വിച്ച് ക്യാൻ ബി കെപ്റ്റ് അറ്റ് ഹോം ഓർ ഇൻ ഫാംസ് ബൈ പീപ്പിൾ ആർ കോൾഡ് ഡൊമസ്റ്റിക് ആനിമൽസ്. നമ്മുടെ വീടുകളിലോ അല്ലെങ്കിൽ ഫാമുകളിലോ വളർത്തുന്ന ജീവികളെയാണ് ഡൊമസ്റ്റിക് ആനിമൽ എന്ന് പറയുന്നത്. ദീസ് ആനിമൽസ് ആർ യൂസ്ഫുൾ ടു അസ് ഇൻ മെനി വേസ്. ദേ വർക്സ് ഫോർ അസ്, ദേ ഗിവ് അസ് വൂൾ, മിൽക്ക് എക്സെട്ര. പെറ്റ് ആനിമൽസ്. ദ ആനിമൽസ് വിച്ച് ആർ കെപ്റ്റ് ഹോം ആർ കോൾഡ് പെറ്റ് ആനിമൽസ്. നമ്മുടെ വീട്ടിൽ വളർത്തുന്ന ആനിമൽസിനെയാണ് പെറ്റ് ആനിമൽസ് എന്ന് പറയുന്നത്. ഡോഗ്, റാബിറ്റ്, ക്യാറ്റ്, ഗോൾഡ് ഫിഷ് ആർ സം എക്സാമ്പിൾസ് ഓഫ് പെറ്റ് ആനിമൽസ്. ഫാം ആനിമൽസ്. ദ ആനിമൽസ് വിച്ച് ആർ കെപ്റ്റഡ് ഫാം ആർ കോൾഡ് ഫാം ആനിമൽസ്. നമ്മള് ഫാമുകളിൽ വളർത്തുന്ന ആനിമൽസിനെയാണ് ഫാം ആനിമൽസ് എന്ന് പറയുന്നത്. കൗ, ഗോട്ട്, ഹെൻ ആർ സം എക്സാമ്പിൾസ് ഓഫ് ഫാം ആനിമൽസ്. ആനിമൽസ് ലിവ് അറ്റ് ഡിഫറെന്റ് പ്ലേസസ്. ഡിഫറെന്റ് ആനിമൽസ് ലിവ് അറ്റ് ഡിഫറെന്റ് പ്ലേസസ്. സം ആനിമൽസ് ലിവ് ഓൺ ലാൻഡ്, some animals live in water, some animals live on trees, some animals living both in water and on land. ഓരോ ആനിമൽസും വ്യത്യസ്ത സ്ഥലങ്ങളിലാണ് താമസിക്കുന്നത് അല്ലെ. ചില ആനിമൽസ് കരയിലാണ്, എന്നാൽ മറ്റു ചില ആനിമൽസോ വെള്ളത്തിലാണ് താമസിക്കുന്നത്. മറ്റു ചിലര് മരത്തിലാണ് താമസിക്കുന്നത്, എന്നാൽ മറ്റു ചില ആനിമൽസ് വെള്ളത്തിലും താമസിക്കും കരയിലും താമസിക്കും. ഏതൊക്കെ ആനിമൽസ് ആണ് കരയിൽ താമസിക്കുന്നത്? കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞേ. എലഫന്റ്, ക്യാമൽ, സീബ്ര, ലയൺ. ഓക്കെ, വെരി ഗുഡ്. ഇനി ഏതൊക്കെ ആനിമൽസ് ആണ് വെള്ളത്തിൽ താമസിക്കുന്നത്? ഡോൾഫിൻ, ഫിഷ്, ഒക്ടോപ്പസ്. ഓക്കെ, ഇനി ഏതൊക്കെ ആനിമൽസ് ആണ് വെള്ളത്തിലും കരയിലും താമസിക്കുന്നത്? ഫ്രോഗ്, ക്രോക്കഡൈൽ ആൻഡ് ടർട്ടിൽ. ഓക്കെ, ഇനി ഏതൊക്കെ ആനിമൽസ് ആണ് മരത്തിൽ താമസിക്കുന്നത്? മങ്കി, സ്ക്യുരൽ, ബാറ്റ്. ഓക്കെ, ബേർഡ്സ്.
പക്ഷികൾ. Animals that have wings and feathers are called birds. ചിറകുകളും തൂവലുകളും ഉള്ള ആനിമൽസിനെയാണ് birds എന്ന് പറയുന്നത്. They have two legs with claws and most of them can fly. മിക്ക പക്ഷികൾക്കും പറക്കാൻ കഴിയും. അതുപോലെ തന്നെ അവർക്ക് എന്താണുള്ളത്? രണ്ട് കാലും ആ കാലില് ക്ലോസ് ഉണ്ട്. എന്താണ് ക്ലോസ്? നീണ്ട നഖങ്ങളുണ്ട് അല്ലെ. They have beaks to eat food but do not have teeth. അവർക്ക് ബീക്സ് ഉണ്ട്, കൊക്കുകളുണ്ട്, പക്ഷെ അവർക്ക് എന്തില്ല? പക്ഷികൾക്ക് പല്ലുകളില്ല. Most of them live on trees and build nests to lay eggs. മിക്ക പക്ഷികളും എവിടെയാണ് താമസിക്കുന്നത്? മരങ്ങളിൽ കൂടുണ്ടാക്കി അവിടെയാണ് താമസിക്കുന്നത്. ഈ കൂടുകളിലാണ് അവര് മുട്ടയിടുന്നത്. ഏതൊക്കെയാണ് ബേർഡ്സ്? കുറച്ച് എക്സാമ്പിൾസ് പറയൂ. പാരറ്റ്, സ്പാരോ, ക്രൗ, ഈഗൾ, എക്സെട്ര. സം ബേർഡ്സ് കനോട്ട് ഫ്ലൈ. ദേ ആർ കോൾഡ് ഫ്ലൈറ്റ്ലെസ് ബേർഡ്സ്. ഫ്ലൈറ്റ്ലെസ് ബേർഡ്സ്, പറക്കാൻ കഴിയാത്ത പക്ഷികളെയാണ് ഫ്ലൈറ്റ്ലെസ് ബേർഡ്സ് എന്ന് പറയുന്നത്. ഏതൊക്കെയാണ് എക്സാമ്പിൾ? പെൻഗിൻ, ഓസ്ട്രിച്ച്, എമു, ഇതൊക്കെ പക്ഷികളാണ്. പക്ഷെ ഇവർക്ക് എന്ത് കഴിയില്ല? പറക്കാൻ കഴിയില്ല. സം ബേർഡ്സ് ക്യാൻ സ്വിം ഇൻ വാട്ടർ. ചില ബേർഡ്സിന് വെള്ളത്തിലൂടെ നീന്താൻ സാധിക്കും. ഏതൊക്കെ ബേർഡ്സിനാണ് വെള്ളത്തിലൂടെ നീന്താൻ സാധിക്കുന്നത്? ഡക്ക്, സ്വാൻ. ഓക്കെ, ഇൻസെക്ട്സ് ആർ ദ സ്മോൾ ആനിമൽസ് വിത്ത് സിക്സ് ലെഗ്സ്. ഇൻസെക്ട്സ് എന്ന് പറയുന്നത് ഏറ്റവും ചെറിയ ആനിമൽസ് ആണ്. എന്താണ് അതിന്റെ പ്രത്യേകത? സിക്സ് ലെഗ്സ് ഉണ്ടാവും ഇൻസെക്ട്സിന്, പ്രാണികൾക്ക്. സം ഇൻസെക്ട്സ് ഹാവ് വിങ്സ് ടു ഫ്ലൈ. ചില ഇൻസെക്ട്സിന് എന്താണ് ഉണ്ടാവുക? വിങ്സ്, പറക്കാൻ വേണ്ടി ചിറകുകൾ ഉണ്ടാവും. ഏതൊക്കെയാണ് ഇൻസെക്ട്സിനുള്ള എക്സാമ്പിൾസ്? മോസ്കിറ്റോ, കോക്ക്രോച്ച്, ബട്ടർഫ്ലൈ ആൻഡ് എക്സെട്ര. യൂസസ് ഓഫ് ആനിമൽസ്. We get many useful things from animals. Cow, buffalo and goat give us milk. നമുക്ക് ആനിമൽസിനെ കൊണ്ട് ഒരുപാട് ഉപയോഗങ്ങൾ ഉണ്ട് അല്ലെ. ആരൊക്കെയാ നമുക്ക് പാല് തരുന്നത്? Cow, buffalo, goat. Then we get meat from hen, goat, sheep, fish, etc. മീറ്റ്, ഇറച്ചി കിട്ടുന്നത് ആരിൽ നിന്നൊക്കെയാണ്? ഏതൊക്കെ ആനിമൽസിൽ നിന്നാണ്? ഹെൻ, goat, sheep, fish, etc. We get honey from honeybees. തേൻ കിട്ടുന്നില്ലേ നമുക്ക്? ആരാണ് തേൻ തരുന്നത്? ഹണീബീസ്. ഹെൻ ആൻഡ് ഡക്ക് ഗിവ് അസ് eggs. ഹെന്നും ഡക്കും എന്താ തരുന്നത്? eggs തരുന്നുണ്ട്. We get wool from many animals like sheep, goat, camel, yak, rabbit, etc. അതുപോലെ തന്നെ നമുക്ക് ആനിമൽസിൽ നിന്നാണ് വൂൾ കിട്ടുന്നത്. What did we learn in our today's session? We learned about animals. Wild animals, domestic animals, pet animals, farm animals, etc. You have to read this chapter lot of times. Okay. I'm going to wind up today's session. Thank you.